έτσι. Άλλο. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കായിട്ട് വിചിന്തനത്തിനായിട്ട് വചനം സുവിശേഷം നമ്മുടെ മുമ്പിലാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായമാണ്. 20-ാം അധ്യായം 11-18 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വിചിന്തനത്തിനായിട്ടുള്ളത്. അത് പ്രത്യേകമായിട്ട് മറിയം മഗ്ദലനയെക്കുറിച്ച് പരാമർശിക്കുന്ന കുറേ ഭാഗങ്ങളാണ്. ക്രിസ്തു അവളുടെ മുമ്പിൽ വരുമ്പോൾ ക്രിസ്തു ഒരിക്കലും അവളെ വിമർശിക്കുന്ന രീതിയിലല്ല ആ ഭാഗങ്ങൾ വരുന്നത്. ക്രിസ്തു അവളോട് പറയുന്നുണ്ടിങ്ങനെ, നീ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ വളരെ സുന്ദരമായ രീതിയിൽ ക്രിസ്തു തൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകണമെന്ന് അവളോട് പറയുമ്പോൾ സുന്ദരമായ രീതിയിൽ അവളെ നേർവഴിക്ക് നടത്തുവാനായിട്ട് അവൾ ക്രിസ്തു ശ്രമിക്കുകയാണ്. ക്രിസ്തു അവിടെ പറയുന്നത്, നിനക്ക് ഇന്ന് വരെ എന്നോടൊപ്പം എന്നോടുള്ള അടുപ്പം എന്നത് അല്ലെങ്കിൽ ബന്ധം എന്നത് ഒരു ലൗകികമായ ഒരു ശാരീരികമായ അടുപ്പമായിട്ടാണ് നിനക്ക് തോന്നുന്നത്. ഈ ലൗകികമായി ഭൂമിയുടേതായ ബന്ധമായിട്ടാണ് നിനക്ക് തോന്നുന്നത് എങ്കിൽ അതല്ല വേണ്ടത്. നീ കുറേ കൂടി ആഴമായ ഒരു ബന്ധത്തിലേക്ക്
എന്നും ഞാനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു അവിടെ പറയുകയാണ്, നീ നിന്റെ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുമെന്നാണ്. അപ്പം തന്നെ ക്രിസ്തു അവളോട് പറയുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ക്രിസ്തു പറയുന്നത് ആഴമായിട്ടുള്ള ബന്ധം വേണമെന്ന് പറയുന്നതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെയും നിൻ്റെയും പിതാവിൻ്റെ അടുത്തേക്ക്, എൻ്റെയും നിങ്ങളുടെയും പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ഇനിയും പോയിട്ടില്ല എന്ന് പറയുന്നത് ഒരു ആഴമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അതിനാൽ തന്നെ ക്രിസ്തു ഈ ബന്ധത്തിൽ ഇങ്ങനെയൊന്ന് കുറേ കൂടി അവളെ വളരെ നന്നായിട്ട് അവളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതായത് രണ്ട് തരമുള്ള ഒരു മാറ്റങ്ങളിലേക്ക് അവൾ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു വളരെ ലൗകികമായ രീതിയിലുള്ള ഒരു ജീവിതം വന്നയച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിക്കുന്നു. രണ്ടാമത് വരുന്നത് അവിടെ ശിഷ്യഗണത്തിൽ വളരെ ആഴമായിട്ടുള്ള സ്നേഹത്തിൽ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ, യേശുവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് മഗ്ദലേന മറിയത്തെ മാറ്റുന്നുണ്ട്. ഇവിടെ ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തു തൻ്റെ ശരീരത്തിൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, തൻ്റെ എല്ലാമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നീട് അവിടെ മറ്റൊരു മാറ്റമാണ് സംഭവിക്കുക. രണ്ട് മറിയം മഗ്ദലേന എന്ന വ്യക്തി അവിടെ ഒരു ശിഷ്യഗണത്തിലേക്ക് എണ്ണപ്പെടുന്നു. ശിഷ്യഗണത്തിൽ എണ്ണപ്പെടേണ്ടവളും അല്ല, നീ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവളല്ല എന്ന് പറയുന്നു. നീ നിൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഉദ്ധാനം ചെയ്തു എന്ന് നീ പ്രഖ്യാപിക്കുക, നീ അവരെ അറിയിക്കുക. ആ സദ്വചനം, ആ സന്തോഷവചനം നീ അവരെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു അവളെ നയിക്കുകയാണ്. ഓരോ ക്രിസ്തു ശിഷ്യനിലും വരേണ്ട മാറ്റമാണ്. അതായത് തൻ്റെ ജീവിതശൈലിയിൽ താനായിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ താനായിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് അവൻ ചിന്തിക്കുന്നു അവന് താൻ ചെയ്യുന്നതെല്ലാം നന്നാണ്. എന്നാൽ ക്രിസ്തു പറയുന്നു, നീ അങ്ങനെയല്ല വരേണ്ടത്, നീ ആദ്യം ശിഷ്യനാവുക. എൻ്റെ ശിഷ്യനായിട്ട് മാറിയതിനു ശേഷം നീ എൻ്റെ ശിഷ്യനിൽ നിന്ന് എൻ്റെ വചനം പ്രഘോഷിക്കുന്ന വചനപ്രഘോഷകനായിട്ട് മാറുക. എൻ്റെയും നിങ്ങളുടെയും പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ഉദ്ദാനം ചെയ്തതുപോലെ നിങ്ങളും കടന്നു വരുവാനായിട്ട് നിങ്ങൾ വചനം പ്രഘോഷിക്കുക എന്ന്. അത് മറിയം മഗ്ദലേനയ്ക്ക് സാധിച്ചത് ക്രിസ്തുവിനെ അവൾ ആഴമായിട്ട് സ്നേഹിച്ചതിനാലാണ്. ആഴമായിട്ടുള്ള ക്രിസ്തു സ്നേഹത്താൽ നിറയപ്പെടാനായിട്ട് ഇന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറിയം മഗ്ദലേനയെ പോലെ തന്നെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പാപപിഴകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവൻ്റെ മുമ്പിൽ നമുക്ക് എണ്ണപ്പെടുത്താം. അവൻ്റെ മുമ്പിൽ അവയെല്ലാം ഏറ്റുപറയാം. അങ്ങനെ വിശുദ്ധിയിലേക്ക്, ശിഷ്യഗണത്തിലേക്ക് നാം കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കതിനായിട്ട് നമ്മുടെ എല്ലാ പാപങ്ങളും കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ബലി ഭക്തിപൂർവ്വം നമുക്കർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടെന്ന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനേവരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിനു മഹത്വം,
സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസിൽ, പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ഋത്വൈക ദൈവ മഹത്വത്തിൽ ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ ദാനത്താൽ അങ്ങേ ജനത്തെ പരിപോഷിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് പെസഹ ഔഷധം നൽകിയല്ലോ. അങ്ങനെ അവർ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇപ്പോൾ ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷം സ്വർഗത്തിലും അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടെ നിന്ന് ഈ പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. ഒന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. പത്രോസ് യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ,
പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നെടുത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതു പറഞ്ഞിട്ട് പിറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി. വിശേഷവചനമുണ്ട്.
കർത്താവേ ഞങ്ങളിതാ വരുന്നു, ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ിൽ നൽകാൻ കർത്താവെ ഞങ്ങളിതാ വരുന്നു, ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങി കാഴ്ച ദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ, ആശീർവദിച്ചങ്ങി കാഴ്ച ദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ, അത് ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. അത് ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. പ്രിയ സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹാ രഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരായിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടില്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോട് ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാഗ്രവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശക്തികന്മാരും മാലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും മിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാല പീഡകൾ സഹിച്ചപ്പം അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപാധ്യക്ഷനായ സുസഭാക്യ മെത്രാനോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും മെത്രാന്മാരോടും വൈദിക ഗണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകളൊന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ലയിക്കത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ ദന്താതാ, നിന്നാമം പൂജിതം ആയിടേനും. മരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൾ, നിന്നുള്ളം പാരിലും ആയിടേനും.
തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തിരുക്കൻ വാർത്ത അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുന്ന് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ പുണ്യാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ പുണ്യാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവെ, അങ്ങേ ദിവ്യ കൂതാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
കാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ, അടിയണിതാ തിരുമുൻപിൽ അലിയോടെ നീ തൊഴിണേ, അതുമാത്രമാണ് എൻ്റെ ആശ, ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ, അടിയണിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എൻ്റെ ആശ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിലാശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേപ്പക്കലേക്ക് തിരികെ വരുന്നു ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിത്യാനന്ദം പ്രാപിക്കുവാൻ യോഗ്യരാകേണ്ടതിന് ജ്ഞാനസ്നാനത്തിൻ്റെ സമ്പൂർണ്ണ കൃപാവരം അങ്ങേ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ചൊരിഞ്ഞു വല്ലോ. ഞങ്ങളെയും അങ്ങേ കുടുംബത്തിൻ്റെ ഹൃദയാഭിലാഷങ്ങളെയും അവിടുന്ന് ശ്രവിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ, ചൊല്ലുന്നു ജപമാല വഴിയ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ, ചൊല്ലുന്നു ജപമാല വഴിയ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. എന്തു നല്ല അമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ.